തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ്റെ നടപടിയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് അവിടുത്തെ 11 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത്. ഓണാഘോഷത്തിനിടെ ഓണസദ്യ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു എന്ന കുറ്റമാണ് ഈ ജീവനക്കാർക്കെതിരെ മേയർ കണ്ടെത്തിയത്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിൽ വലിയ തരത്തിലുള്ള കുറ്റങ്ങളൊന്നും ഈ ജീവനക്കാർ ചെയ്തില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. CI2 അനുകൂല യൂണിയൻ പോലും മേയർക്കെതിരെ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ചാല സർക്കിളിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കീഴിലുള്ള ശുചീകരണ തൊഴിലാളികളെയാണ് ഇപ്പോൾ നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നത്. ആ തൊഴിലാളികൾ അന്നേ ദിവസം രാവിലെ മുതൽ, അന്ന് കേരളത്തിലെ മുഴുവൻ കോർപ്പറേഷനുകളിലും ഓണാഘോഷമായിരുന്നു, അതുപോലെ തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. ഈ ജീവനക്കാരും ആ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരുടെ മേലുദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി അഴുക്കു ചാലുകൾ വൃത്തിയാക്കൂ, നിങ്ങൾ പോയി മാലിന്യം ശേഖരിക്കൂ, നിങ്ങൾ പോയി മറ്റ് പണികളെടുക്കൂ, അതിനുശേഷം ആഘോഷിച്ചാൽ മതിയെന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 11 ജീവനക്കാരും പുറത്തേക്ക് പോയി മലമടക്കമുള്ള അഴുക്കുകൾ, മലമടക്കമുള്ള വേസ്റ്റുകളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് ഇവരുടെ പണി ചെയ്തു. അതിനുശേഷം പുറത്തു വന്നപ്പോൾ ഇവർക്ക് ഈ ഭക്ഷണം വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തങ്ങൾക്ക് മാത്രം നിഷേധിക്കപ്പെട്ട ഓണ ആഘോഷത്തിൻ്റെ പ്രതിഷേധ സൂചകമായി അവർ ഈ ഭക്ഷണത്തെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് വലിയൊരു വിഭാഗം ഇപ്പോൾ പ്രതികരിക്കുന്നു. അതിനെതിരെ ഇത്രത്തോളം കടുത്ത ഒരു നടപടി ആവശ്യമില്ലായിരുന്നു എന്ന ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കളടക്കം നടത്തുന്നത്. പലപ്പോഴും മുൻപും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുള്ള ആളാണ് നമ്മുടെ കുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ. നേരത്തെ ഒരു ഫുട്ബോൾ ടീം തുടങ്ങിയിട്ട് ജാതി തിരിച്ചതിനെ വേർതിരിച്ചതും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അതിനിടയിലാണ് മധുവിധ കാലത്ത് ഇത്തരമൊരു ഉത്തരവിലൂടെ 11 കുടുംബങ്ങളുടെ അത്താണിയായിരുന്ന ജോലി മേയർ നഷ്ടപ്പെടുത്തിയത്. ഇന്ന് തിരുവോണമാണ്. ഈ 11 കുടുംബങ്ങളിലും ഇന്ന് പട്ടിണിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ആർക്കും കഴിയില്ല. അത് അന്വേഷിക്കാൻ മേയറോ മേയറുടെ സിമ്പന്തികളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് ഈ എടുത്ത നടപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് മേയറും മേയറോടൊപ്പമുള്ളവരും. പക്ഷേ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇടത് ബുദ്ധിജീവികളിൽ നിന്ന്, ഇടത് നേതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരം പാർട്ടി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനെ നിരവധി പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ മേയർക്ക് ഒരു കുലുക്കവുമില്ല. അവിടെ നടന്നത് ഒരു പ്രതിഷേധം മാത്രമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രതിഷേധമൊന്നുമല്ല ഭക്ഷണം ഉപേക്ഷിക്കുക എന്നത്. പലയിടങ്ങളിലും പല രീതികളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. കല്യാണ വീടുകളിലെ ആർഭാടങ്ങൾക്ക് ശേഷം 100 പേരുടെ ഭക്ഷണമാണ് മിച്ചം വരുന്നത്. അതെല്ലാം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക അല്ലേ ചെയ്യുന്നത്? അവർക്കെതിരെ മേയർക്ക് എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും? അതുപോലെ ഉത്സവങ്ങളിൽ, അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഒക്കെ തന്നെ ഭക്ഷണവും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ തന്നെ പലയിടങ്ങളിലും ഉപേക്ഷിക്കുകയും വേസ്റ്റാക്കാറുമുണ്ട്. ഇവിടെയൊക്കെ നടപടിയെടുക്കാൻ കഴിയുമോ? ഇതൊരു പ്രതീകാത്മകമായ പ്രതിഷേധമായിരുന്നു. ജനാധിപത്യ കേരളത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങളുണ്ട്. പ്രതിഷേധത്തിന് ഇന്ന മാർഗം മാത്രമേ സ്വീകരിക്കാവൂ എന്നില്ല. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന്, സംഘടനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അലമുറയിടുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയുടെ യുവ നേതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള മനുഷ്യത്വഹീനമായ, മനുഷ്യത്വരഹിതമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അലക്കുന്നത്. എന്തായാലും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആര്യ രാജേന്ദ്രന് കേൾക്കേണ്ടി വന്നു. ഒരു ഭാഗത്ത് ഈ ഒരു വാർത്ത നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് തൃശ്ശൂരിൽ ആ ഹൈവേയുടെ നിർമ്മാണത്തിനിടയിൽ ഒരു മരം മുറിച്ചിടുകയും ആ മരത്തിലുണ്ടായിരുന്ന നിരവധി നീർക്കാക്കകളും അതിൻ്റെ കുഞ്ഞുങ്ങളും ചത്തൊടുങ്ങുകയും ചെയ്ത വാർത്ത പുറത്തു വന്നത്. ആ സംഭവത്തിൽ കേസെടുക്കുകയും 3 അതിഥി തൊഴിലാളികളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഒരാൾ JCB ഡ്രൈവർ ജാർഖണ്ഡ് സ്വദേശിയാണ്, മറ്റ് 2 തൊഴിലാളികൾ തമിഴ്നാട് സ്വദേശികളാണ്. ഇവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. ഇതിന് നിർദ്ദേശം കൊടുത്ത, അതായത് മരം മുറിക്കാൻ നിർദ്ദേശം കൊടുത്ത കരാറുകാരനെതിരെ നടപടിയെടുത്തിട്ടില്ല. ആ സ്ഥലത്ത് സന്നിഹിതനായിരുന്ന PWD ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവരായ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. ഈ ഒരു മരം മുറിച്ചിടാൻ ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിട്ടില്ല. പാവം അതിഥി തൊഴിലാളികൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. നീതി ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ പിണറായി
വിജയൻ ഭരിക്കുന്ന ഈ സർക്കാരിൻ്റെ കീഴിൽ നടപ്പാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ആ രണ്ട് പേർക്കും രണ്ട് തരത്തിലുള്ള നീതിയല്ലേ? തിരുവനന്തപുരത്ത് മേയറുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ, മേയറുടെ മാടമ്പിത്തരത്തിന് മുന്നിൽ, അതായത് ആഹാരം അന്നം നിങ്ങൾ പൂജിച്ചെടുക്കണം അല്ലെങ്കിൽ അന്നത്തെ പൂജിച്ച് നിങ്ങൾ ഭക്ഷിക്കണമെന്ന പഴയ സാമ്പ്രദായികമായ മാടമ്പിത്തരത്തിൻ്റെ പിന്തുടർച്ചയായി നടത്തിയ ഒരു ഉത്തരവിൻ്റെ പേരിൽ 11 പേരുടെ അന്നം മുടക്കിയപ്പോൾ നിസ്സഹായരായ 3 അതിഥി തൊഴിലാളികളെ ചാവേറുകളാക്കി ഒരു പ്രശ്നം ഒതുക്കി തീർത്ത് ബുദ്ധിമാന്മാരായ മേലുദ്യോഗസ്ഥർ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വളരെ നിശിതമായി ഇതിനെയൊക്കെയാണ് വിമർശിക്കുന്നത്. എന്തായാലും ആര്യ രാജേന്ദ്രൻ്റെ നടപടിക്കെതിരെ സഹപ്രവർത്തകരും, അതായത് പാർട്ടിയിൽ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നവരുമടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഒഴിവാക്കേണ്ട നടപടി തന്നെയായിരുന്നു അത്. എത്രയും വേഗം തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന ആവശ്യവുമായി കോർപ്പറേഷനിലെ CA2 യൂണിയൻ പോലും കഴിഞ്ഞ ദിവസം സമരം നടത്തി. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പിന്നിലെ ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുപോലുമല്ല, ഈ 11 തൊഴിലാളികളുടെയും ഒരു മറുപടി പോലും കേൾക്കാതെയാണ് അവർക്കെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുത്തത്. നടപടിയെടുത്തിട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് തൻ്റെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ. ഈ കുട്ടി മേയറുടെ വിക്രിയകൾ ഇനി എന്തൊക്കെ തിരുവനന്തപുരം അനന്തപുരി കാണാനിരിക്കുന്നു.